നമസ്കാരം കുട്ടികളെ കാബൂൾകാരി അതാണ് നമ്മുടെ പാഠത്തിന്റെ പേര് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ പേര് കേട്ടിട്ട് ഏതോ ഒരു സ്ഥലമാണ് അല്ലേ ഏതോ ഒരു രാജ്യത്തിന്റെ ഒരു പേരാണ് കാബൂൾ കാബൂൾകാരി എന്ന് പറയുമ്പോൾ കാബൂളിലുള്ള ഒരു സ്ത്രീയാണെന്ന് നമുക്ക് മനസ്സിലാകും അല്ലേ ശരിയാണ് അഫ്ഗാനിസ്ഥാന്റെ ക്യാപിറ്റലാണ് കാബൂൾ എന്ന് പറയുന്നത് അപ്പോൾ കാബൂളിലുള്ള ഒരു സ്ത്രീ കേരളത്തിലേക്ക് വന്നാൽ परदेशिकल परदेशिकल नाम यात्रा यात्रा सिग्नल वी निकू अब आल वरा अभुमान परदेशिकल मत राज्य वनवर कुड़ेपापति ओर साधन विकान कुछ कलिपाट अगर ओरोर साधन विकाणी कंका अब अतर काबूलोटे वन चेर और स्त्रीये पची स्त्री जीवितावस्थे पची पावप और दीन दयालत्म तोर स्त्री पे कुटी नमुक परबूलकारी ई पाठ वैलोपिल श्रीधर मेनोनप नाम चिंती काबूल स्त्रीये ईर कव को नमें के पक्षे अब नोटर क्यों नमें भारत संस्कार लोकासमस्ता सुखिनो भवंतु ആദർശം വെക്കുന്നവരാണ് എന്നതാണ് ഭാരതീയ സംസ്കാരത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് അല്ലേ നമ്മൾ ആ ഒരു വാക്യത്തിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു ലോകത്തുള്ള സമസ്തവും സുഖമായി ഭവിക്കട്ടെ സുഖമായി ഇരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഭാരതീയ സംസ്കാരത്തിൽ വളരുന്ന നമ്മൾക്ക് മാത്രമേ നമ്മുടെ രാജ്യത്തിനു പുറത്തുള്ളവരെയും മാനവൻ അല്ലെങ്കിൽ മർത്യൻ എന്ന ഒരു ഒന്ന എന്ന ഭാവത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ കാബൂൾ വേറെ രാജ്യം ഇന്ത്യ വേറൊരു രാജ്യം എന്ന് കരുതി അവരെ മാറ്റി നിർത്തി അല്ല നമ്മൾ ശീലിക്കേണ്ടത് ഇതൊക്കെ മനുഷ്യരാണ് മനുഷ്യൻ എന്ന് പറയുന്ന കുലം ഒന്നാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു കാര്യം നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള കാര്യത്തിന്റെ ഒരു വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഇവിടെ ലഭിക്കും ഈ പാഠത്തിൽ നിന്ന് കാരണം മിസ് പറഞ്ഞത് കാബൂളിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീയെ കുറിച്ച് അവതരിപ്പിക്കുന്നതിലൂടെ ഓക്കെ അപ്പോൾ ഈ പാഠത്തിൽ വൈലോപ്പിള്ളി ശ്രീധര മേനോൻ എന്നാണ് കവിയുടെ പേര് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ കാച്ചിക്കുറുക്കിയ കവിതകളുടെ ഉടമ എന്നുള്ള പേരാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് നിങ്ങൾ കേട്ടിരിക്കും പ്രശസ്തമായ മാമ്പഴം എന്ന് പറയുന്ന ഒരു കവിതയെ പറ്റി എങ്ങനെയാണ് കവിതയുടെ വരി മിസ് രണ്ടുപേരി ഒന്ന് മൂളാം അങ്കണത്തൈ മാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകേ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ പാട്ട് മാമ്പഴത്തെ കുറിച്ചാണ് ഒരു കുഞ്ഞിനെ കുറിച്ചാണ് കുഞ്ഞിന്റെ അമ്മയെ കുറിച്ചുള്ളതാണ് ഈ കവിത ഇതിൽ പറയുന്നത് ഇത്രയാണ് അതായത് ഒരു കുഞ്ഞ് അവരുടെ വീട്ടിൽ ഉണ്ടാവുന്ന മാമ്പഴം അതായത് കണ്ണിമാങ്ങകൾ അല്ലേ മാവ് പൂക്കുമ്പോൾ കണ്ണിമാങ്ങകൾ ഉണ്ടാവും അപ്പോൾ കുഞ്ഞ് അത് പോയി ഓ നമ്മുടെ മാവ് പൂത്തു എന്ന സന്തോഷത്തിൽ ആ പൂങ്കുലകൾ ആ പൂവുണ്ടായിരിക്കുന്ന പൂങ്കുലകൾ കണ്ണിമാങ്ങകൾ അടങ്ങിയത് പറിച്ചെടുക്കും പക്ഷെ കുഞ്ഞിനറിയില്ല അത് വലുതായിട്ടാണ് മാമ്പഴം ഉണ്ടാവുന്നതെന്ന് അപ്പോൾ ഈ കാഴ്ച കണ്ട അമ്മ കുഞ്ഞിനെ വഴക്ക് പറയുന്നതും തല്ല് കൊള്ളാഞ്ഞിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ അമ്മ ഇങ്ങനെ മടിയിൽ കേട്ട് നിൽക്കുകയാണ് അല്ലേ അപ്പൊ കുഞ്ഞിനെ തല്ലി അല്ലെങ്കിൽ തല്ലുന്ന ആ ഒരു വിഷമം ആ സമയത്ത് അമ്മയ്ക്ക് പിന്നീടാണ് അനുഭവപ്പെടുന്നത് കാരണം ഏറെ നാളുകൾ കഴിഞ്ഞ് ആ കുഞ്ഞു മരിച്ചു പോകുന്നുണ്ട് ആ സമയത്താണ് ആ പൂത്തു നിന്ന കണ്ണിമാങ്ങകളെല്ലാം വലുതായി മാമ്പഴം ആവുന്നത് ആ കൊഴിഞ്ഞു വീഴുന്ന മാമ്പഴം പെറുക്കാനായിട്ട് തൻ്റെ കുഞ്ഞവിടെ ഇല്ല കുട്ടി അവിടെ ഇല്ല ഈ വിഷമം ആണ് ആ ഒരു മാമ്പഴം മുറ്റത്ത് വീഴുമ്പോൾ അമ്മയുടെ വിഷമം വർദ്ധിക്കുകയാണ് മനസ്സിലായോ അതായത് മുൻപ് ആ ഒരു കണ്ണിമാങ്ങ കുഞ്ഞ് തല്ലിക്കൊഴിച്ച് വീഴ്ത്തിയപ്പോൾ അത് മാമ്പഴമായി മാറിയതിനു ശേഷം അല്ലെ മറ്റ് പൂങ്കുലകളിൽ നിന്ന് മാങ്ങകൾ മാമ്പഴമായി മാറിയപ്പോൾ അത് വീണതെടുക്കാനായിട്ട് കുഞ്ഞവിടെ ഇല്ല അപ്പൊ അമ്മ ഓർക്കുകയാണ് അന്ന് അത് എടുത്തപ്പോ ഞാൻ മോനെ തല്ലി അല്ലെ ഇന്നത് വന്ന് വീണപ്പോ എടുക്കാനായിട്ട് ആരുമില്ല അപ്പൊ അമ്മയുടെ ദുഃഖം വർദ്ധിക്കുകയാണ് ഈ ഒരു സമയത്ത് അല്ലെ അതാണ് മാമ്പഴം എന്ന കവിതയിൽ വരുന്നത്
മൈലോപ്പിളിസ് വെബ്രമേനോന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു കവിതയാണ് മാമ്പഴം എന്നുള്ള കവിത. ഓക്കെ, അപ്പോ മിസ് പറഞ്ഞത് എന്താണ്? കാച്ചിക്കുറുക്കിയ കവിതകളുടെ ഉടമ എന്ന് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. നാനാവിധത്തിലുള്ള എല്ലാ വിധത്തിലുമുള്ള പല ടോപ്പിക്കുകളും അദ്ദേഹത്തിന്റെ കവിതകളിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോക്കിയാലും നമുക്ക് പഠിക്കാനായിട്ടുള്ള കാബൂൾക്കാരി, കാബൂളിലെ ഒരു സ്ത്രീയെ കുറിച്ചുള്ളതാണ്. അതിലെ ആ സ്ത്രീയുടെ ജീവിത അവസ്ഥകളെ കുറിച്ച്, ദാരിദ്ര്യമാണ് അതിന്റെ ലക്ഷ്യം. കാരണം ആ ഒരു സ്ത്രീയെ കുറിച്ച് ജീവിത അന്തരീക്ഷം മുഴുവനുമായി നമുക്ക് ഈ കവിതയിൽ വരുന്നില്ല. പക്ഷേ ഈ കവിതയിൽ നിന്ന് നമുക്ക് ആ സ്ത്രീയെ കുറിച്ച് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ മാനവൻ, മാനവൻ എന്ന് പറഞ്ഞാൽ എന്താ, മർത്യൻ അല്ലെ, മനുഷ്യൻ. മനുഷ്യൻ എന്ന കുലം അങ്ങനെയാണ് ചിന്തിക്കുന്നത്, എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് ലഭിക്കേണ്ടത്. അല്ലാതെ വേറെ രാജ്യക്കാർ അവര് ഇവര് എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തലുകളല്ല, നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ളൊരു ചിന്ത കൂടി സമ്മാനിക്കുന്നതാണ് ഈ പാഠം. കാരണം നമ്മുടെ ഭാരതത്തിലുള്ള പ്രശസ്തരായ മഹാപ്രതിഭകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവർക്ക് അങ്ങനെ എഴുതാൻ സാധിക്കുന്നത്, മറ്റു രാജ്യത്തുള്ളവരെയും മറ്റു സ്ഥലങ്ങളിലുള്ളവരെയും പറ്റിയൊക്കെ എഴുതാൻ സാധിക്കുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ചിന്ത മനസ്സിൽ സൂക്ഷിക്കുന്നവരായതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് വരാം. പാഠം 9, കാബൂൾകാരി. ഒരു കാബൂൾകാരിയുടെ ജീവിതത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അച്ഛനേതമ്മയേതെങ്ങു നിന്നെങ്ങോട്ടു നിശ്ചയമില്ലീവ കൂട്ടരോടെ ജീവിത പാതയിൽ തെണ്ടിത്തിരിയുന്നു പാവമാം കാബൂളി പെൺകിടാത്തീ. മോശമായി ചെമ്പിച്ച കേശവും പിച്ചള മോതിരം തൂങ്ങുന്ന നാസികയും ഒറ്റക്കറുപ്പു നൂലാലിംഗനം ചെയ്തു പറ്റിക്കിടക്കുന്ന നൽക്കഴുത്തും കൽച്ചെളി കുങ്കുമം തേപ്പിച്ച കാലുമി കൊച്ചനൂജത്തിക്കു ഭംഗി തന്നെ ൂട്ടിലി കന്യക പോറ്റുന്ന നൽകിളി കുട്ടിയെ ഒന്നു നോക്കൂ. നാലഞ്ചു തൂവലിനുള്ളിൽ പൊതിഞ്ഞൊരി ചേളഞ്ചും സംഗീത സർവസ്വത്തെ ഏതിലും മീതയായി സ്നേഹിപ്പാനല്ലാതെ യാതൊന്നു മോമൽ പഠിച്ചിട്ടില്ല. നമ്മളൊന്ന് സാവധാനത്തിൽ പാടി നോക്കിയാൽ മീനിങ് മനസ്സിലാക്കാൻ എളുപ്പമാണ് അല്ലെ. ഒരു കാബൂൾ സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത്, അവരുടെ വേഷത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ രൂപത്തെ കുറിച്ചൊക്കെയാണ് ഈ ഭാഗത്ത് വരുന്നത്. അപ്പൊ മിസ് ഇപ്പൊ വായിച്ച ഭാഗം ഒന്നുകൂടെ വായിച്ചിട്ട് ഞാൻ അതിന്റെ വിശദീകരണം നിങ്ങൾക്ക് നൽകാം. അച്ഛനേതമ്മയേതെങ്ങു നിന്നെങ്ങോട്ടു നിശ്ചയമില്ലവേ കൂട്ടരോടെ ജീവിത പാതയിൽ തെണ്ടിത്തിരിയുന്നു പാവമാം കാബൂളി പെൺകിടാത്തീ. പാവമായ ഒരു കാബൂളി പെൺകുട്ടി, കിടാത്തി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? അച്ഛനോ അമ്മയോ എങ്ങു നിന്നെങ്ങോട്ടു നിശ്ചയമില്ലാതെ, അച്ഛനെങ്ങോട്ടോ അമ്മയെങ്ങോട്ടോ അല്ലെങ്കിൽ അച്ഛനെവിടെ പോയിരുന്നോ അമ്മ എവിടെ പോയിരുന്നോ എങ്ങോട്ട് പോകണമെന്നോ ഒന്നുള്ള നിശ്ചയമില്ലാതെ, തീരുമാനമില്ലാതെ കൂട്ടരോടെ കൂട്ടുകാരോടൊപ്പം ജീവിതപാതയിൽ, ജീവിതമാകുന്ന പാതയിൽ, പാത എന്ന് പറഞ്ഞാൽ വഴി, ജീവിതമാകുന്ന വഴിയിൽ കൂടി കൂട്ടുകാരോടൊത്ത് എങ്ങോട്ട് പോകണമെന്നറിയാതെ അച്ഛനും അമ്മയുമില്ലാതെ തെണ്ടിത്തിരിഞ്ഞു നടക്കുകയാണ്, അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് ആര്? നമ്മുടെ പാഠത്തിലെ കാബൂളി പെൺകിടാത്തി. നാല് വരി ഒന്നുകൂടെ പാടാം. അച്ഛനേതമ്മയേതെങ്ങു നിന്നെങ്ങോട്ടു നിശ്ചയമില്ലിവ കൂട്ടരോടെ ജീവിത പാതയിൽ തെണ്ടിത്തിരിയുന്നു പാപമാം കാബൂളി പെൺകിടാത്തി. എന്താണ് പറയുന്നത്? അച്ഛനും അമ്മ എവിടെയാണെന്നത് നിശ്ചയമില്ല. കൂട്ടുകാരോടൊപ്പം തെണ്ടി തിരിഞ്ഞുകൊണ്ട് ജീവിതമാകുന്ന വഴിയിൽ കൂടി നടക്കുകയാണ് നമ്മുടെ പാപമായ കാബൂളി പെൺകുട്ടി.
മോശമായി ചെമ്പിച്ച കേശവും പിച്ചള മോതിരം തൂങ്ങുന്ന നാസികയും ഒറ്റക്കറുപ്പ് നൂലാലിംഗനം ചെയ്തു പറ്റിക്കിടക്കുന്ന നൽക്കഴുത്തും ആ പെൺകുട്ടിയുടെ രൂപത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആകൃതിയെക്കുറിച്ചും അല്ലെങ്കിൽ ധരിക്കുന്ന ആഭരണത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. വളരെ എന്താ പറയുക, നമുക്കറിയാം അല്ലെ, അലഞ്ഞിതിരിഞ്ഞ് നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്ക് വിലയുള്ളതായി ഒന്നുമില്ല അല്ലെ, അവരുടെ ജീവനല്ലാണ്ട് വിലപിടിപ്പുള്ളതായ ആഭരണങ്ങളോ ഒന്നുമില്ല. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. മോശമായത്, മോശമായത് എന്ന് പറഞ്ഞാൽ നല്ലതല്ലാത്തത്, കൊള്ളില്ലാത്തതും. ചെമ്പിച്ച കേശം, ചെമ്പിച്ച കേശം, കേശം എന്ന് പറഞ്ഞാൽ തലമുടി. ഇപ്പൊ ചെമ്പിച്ച മുടി എന്ന് പറഞ്ഞാൽ എന്താണ്, അഴുക്ക് പിടിച്ച് ചുമന്നിരിക്കുന്ന ടൈപ്പ് മുടി അല്ലേ. നമ്മൾ എണ്ണയൊക്കെ പുരട്ടുമ്പോഴാണെന്നും മുടിയൊക്കെ ഒതുങ്ങി ഭംഗിയായിട്ടൊക്കെ ഇരിക്കുക. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ അവർക്ക് ആരുമില്ല, അച്ഛൻ ഏതാ എവിടെയെന്നറിയില്ല, അമ്മ എവിടെയാണെന്നറിയില്ല, ഇവരിങ്ങനെ കൂട്ടുകാരോട് കൂടി ഓരോ സ്ഥലം മാറി മാറി തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് അല്ലെ. അപ്പോ ഇവിടെ ചീത്തതും ചെമ്പിച്ചതുമായ മുടിയും ഒരു പിച്ചള മോതിരം. പിച്ചളം എന്ന് പറയുന്നത്, പിച്ചള എന്ന് പറയുന്നത് ഒരു ലോഹമാണ്, ഒരു മെറ്റലാണ്. ഈ ചെമ്പും നാഗവും കൂടി ചേർന്ന് മിക്സായ ഒരു ലോഹമാണ് പിച്ചള എന്നുള്ളത്. അപ്പൊ പിച്ചളത്തിന്റെ മോതിരം തൂങ്ങുന്ന നാസിക, നാസിക എന്ന് പറഞ്ഞാൽ എന്താണ്, മൂക്കാണ് അല്ലെ. അപ്പൊ മൂക്കില് പിച്ചള മോതിരം, മോതിരത്തിന്റെ ആകൃതി എന്ന് പറയുമ്പോൾ റൗണ്ട് അല്ലേ, റൗണ്ട് അല്ലാണ്ട് അല്ലെ, റൗണ്ട് ഷേപ്പാണ്. അപ്പൊ ആ റൗണ്ട് ഷേപ്പിലുള്ള, അതായത് വളയത്തിലുള്ള, വൃത്തത്തിലുള്ള ഒരു എന്താ മൂക്കുത്തി അല്ലെ, മൂക്കുത്തി എന്ന് പറയുന്നത് മൂക്കിൽ തൂക്കിയിട്ടിരിക്കുകയാണ്, അതാണ് നാസിക മൂക്ക്. അപ്പോ പിച്ചള മോതിര മോതിരം ആ നാസികയിൽ തൂങ്ങിക്കിടക്കുന്നു, അതാണ് പിച്ചള മോതിരം തൂങ്ങുന്ന നാസിക എന്ന് പറയുന്നത്. അപ്പൊ മുടിയാണെങ്കിൽ അഴുക്കുള്ളതും ചെമ്പിച്ച നിറമുള്ളതാണ്, പിന്നെന്താ പിച്ചളത്തിന്റെ ഒരു മോതിരമാണ് മൂക്കിൽ തൂങ്ങിക്കിടക്കുന്നതും. ഒറ്റക്കറുപ്പ് നൂലാലിംഗനം ചെയ്തു പറ്റിക്കിടക്കുന്ന നൽക്കഴുത്തും. ഒറ്റക്കറുപ്പ് നൂല്, ഒറ്റക്കറുപ്പ് നൂല് എന്ത് ചെയ്തിരിക്കുന്നു, ആലിംഗനം ചെയ്യുക. ആലിംഗനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കുക അല്ലെ. അപ്പൊ ഇവിടെ കെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ ചുറ്റിപ്പിണഞ്ഞു നിൽക്കുക. എവിടെയാണ്, കഴുത്തിനോട് ചുറ്റിപ്പിണഞ്ഞുകൊണ്ട് ഒറ്റ കറുപ്പ് നൂല്, ഇവിടെ ചരട് നമുക്ക് പറയാം അല്ലെ, കറുത്ത ചരട് കഴുത്തില് കഴുത്തിനോട് ചേർന്ന് കെട്ടിപ്പിണഞ്ഞിരിക്കുന്നു. എങ്ങനെ, നൽക്കഴുത്തും, കഴുത്തിൽ, കഴുത്തില് ഒറ്റ ചരട് ചുറ്റിപ്പണഞ്ഞുകൊണ്ട്. അത് മാത്രമേ ഉള്ളൂ ആ ശരീരത്തിൽ കാണാനായിട്ടുള്ളത്, മറ്റ് വളയോ മാലയോ ഒരു ആഭരണങ്ങളും കാണാനില്ല. വിലപിടിപ്പുള്ളതായ ഒന്നും തന്നെ ഇല്ല ജീവിതത്തിൽ, ആ ജീവനല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. അപ്പൊ നമുക്ക് മനസ്സിലാവും ദാരിദ്രാവസ്ഥയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൽച്ചെടി കുങ്കുമം തേപ്പിച്ച കാലുമി കൊച്ചനൂജത്തിക്കു ഭംഗി തന്നെ. ീർക്കിളിക്കൂട്ടിലെ കന്യക പോറ്റുന്ന നൽക്കിളിക്കുട്ടിയെ ഒന്നു നോക്കൂ. കൽച്ചെളി കുങ്കുമം, കൽച്ചെളി എന്ന് പറഞ്ഞ എന്തർത്ഥം, കാലിലെ ചെളി, കാലിലെ അഴുക്ക്, ചെളി. ചെളിയുടെ നിറം എന്താ ഒരു ചുമപ്പ് നിറമാണ് അല്ലെ, അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. അപ്പം ആ നിറത്തിനെ കുങ്കുമ നിറമായിട്ട് നമുക്കൊന്ന് ബന്ധപ്പെടുത്താം അല്ലെ. കുങ്കുമത്തിന്റെ നിറവും ഒരു ചുമപ്പാണ്, ഈ ചെളിയുടെ നിറവും ഒരു ചുമപ്പാണ്. അപ്പോ കാലിലെ ചെളിയാകുന്ന കുങ്കുമം തേച്ച ഈ കാല് ആ അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കാര്യം ആ കൊച്ചനുജത്തിയുടെ കാലുകൾക്ക് ഭംഗിയാണെന്നാണ് പറയുന്നത്. അതായത് കാലുകളിലെ ചെളി, കുങ്കുമ നിറത്തിലുള്ള ആ ഒരു ചെളി ആ കാബൂളി പെൺകുട്ടിക്ക് ഒരു ഭംഗി തന്നെയാണ്, കുട്ടിയുടെ കാലുകൾക്ക് ഒരു ഭംഗി തന്നെയാണെന്നാണ് കവി പറയുന്നത്. പിന്നെ വരുന്നതോ, ഈർക്കിളി കൂട്ടില കന്യക പോറ്റുന്ന നൽക്കിളിക്കുട്ടിയെ ഒന്നു നോക്കൂ. കണ്ടോ, ഈർക്കിളി കൂട്ടിൽ, ഈർക്കിളികൾ കൊണ്ടുള്ള കൂട്ടിൽ ആ കന്യക, കന്യക എന്ന് പറയുന്നത് കാബൂളി പെൺകുട്ടിയെ പറ്റി പറയുന്നതാണ്. ഈർക്കിളികൾ കൊണ്ട് നിർമ്മിച്ച ഒരു കൂട്ടിൽ ആ കന്യകയായ കാബൂളി പെൺകുട്ടി പോറ്റുന്ന എന്ന് പറഞ്ഞാൽ വളർത്തുന്ന ആ കിളിയെ, ആ നൽകിളിയെ, ആ നല്ലൊരു കിളിയെ ശ്രദ്ധിച്ചു നോക്കൂ. ശ്രദ്ധിച്ചാലും നമ്മളോട് പറയാണ് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ പിക്ചറിലേക്ക് ഒന്ന് നോക്കിയേ, അവിടെ ഒരു കാബൂളി പെൺകുട്ടിയെ കാണാം, മൂക്കിലൊരു ചെറിയ റിങ് ഉണ്ട്, കയ്യിലൊരു ഈർക്കിളികൾ കൊണ്ട് ഉണ്ടാക്കിയൊരു കൂടുണ്ട്, അതിലൊരു
കിളിയുമുണ്ട്. ആ പക്ഷിയെ ഒന്ന് നോക്കുക. ഒരു തത്തക്കൂട്ടില് അല്ലെ, തത്തയാണ് ആ കൂട്ടിലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ നിന്ന് നമുക്കൊരു ഒരു എന്താ പറയുന്ന ഒരു കാര്യം മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ കാബൂളി പെൺകുട്ടിയെ ഇവിടെ ഒരു കൈനോട്ടക്കാരിയായിട്ടാണ് കവി അവതരിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ? കൈനോട്ടക്കാരിയായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഈ ഈർക്കിളികൾ കൊണ്ടുണ്ടാക്കിയ കൂട്ടിൽ ആ പെൺകുട്ടി, കന്യകയായ പെൺകുട്ടി വളർത്തുന്ന ആ പക്ഷിയെ ഒന്ന് നോക്കിയാലും ഒന്ന് ശ്രദ്ധിച്ചാലും, നാലഞ്ചു തൂവലിനുള്ളിൽ പൊതിഞ്ഞോരി ചേലഞ്ചും സംഗീത സർവസ്വത്തെ. ആ കിളിയെ കുറിച്ച് പറയാണ്, നാലഞ്ചു തൂവലിനുള്ളിൽ, കണ്ടോ, നാലോ അഞ്ചോ തൂവലിനുള്ളിൽ പൊതിഞ്ഞിരിക്കുന്ന എന്ന് പറഞ്ഞ എന്താ പക്ഷിയുടെ തൂവലുകള്, ആ പക്ഷി പൊതിയപ്പെട്ടിരിക്കുകയാണ് അല്ലെ, അങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ചേലഞ്ചും സംഗീത സർവസ്വത്തെ. ചേല് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ചേലുള്ള, ഭംഗിയുള്ള, ഭംഗി. ഓക്കെ, ചേല് ഭംഗി. അപ്പൊ ഭംഗിയുള്ള ഈ ഒരു കിളിയെ, സംഗീത സർവസ്വത്തെ എന്നാ പറയുന്നത്, സംഗീതം, സംഗീത സർവസ്വമായ പക്ഷി എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ചിന്തിക്കാം തത്തയായിരിക്കും അല്ലെ, തത്തയുടെ ആ മൂളല് കേൾക്കാനായിട്ട് അല്ലെ, ഒരു ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് തത്ത പോകുന്നതൊക്കെ കേൾക്കാറുണ്ട്, ഈ നെൽമണികളൊക്കെ കൂത്തിപ്പിടിച്ചുകൊണ്ട് അല്ലെ. അപ്പൊ ആ കിളിയുടെ ശബ്ദമെല്ലാം ആസ്വദിച്ചുകൊണ്ട് അതിനെ ആ ഇർക്കിലി കൂട്ടിലിട്ടുകൊണ്ട് അതിനെ നോക്കുകയാണ് നമ്മുടെ കാബൂളി പെൺകുട്ടി. അപ്പൊ ആ കിളിക്ക് കൊടുക്കുന്ന ഒരു വിശേഷണമാണെന്ത്, നാലഞ്ചു തൂവലിനുള്ളിൽ പൊതിഞ്ഞിരിക്കുന്ന ആ ഭംഗിയുള്ള സംഗീത സർവസ്വത്തെ, ഭംഗിയുള്ള ഒരു പക്ഷിയെ നോക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ നോക്കിയാലും എന്ന് കവി നമ്മളോട് പറയുന്നു. ഏതിലും മീതയായി സ്നേഹിപ്പനല്ലാതെ യാതൊന്നുമോ മൽപ്പടിച്ചിട്ടില്ല, കണ്ടോ. അപ്പൊ ഏതിലും മീതയായി, എന്തിനേക്കാളും കൂടുതലായി സ്നേഹിക്കുവാനല്ലാതെ, കണ്ടോ, സ്നേഹിപ്പാനല്ലാതെ യാതൊന്നും ആ ഓമൽ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഇർക്കിളി കൂട്ടിലിരിക്കുന്ന ആ പക്ഷിയെ, പക്ഷിക്ക് കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങൾ എങ്ങനെയാണ്, ആ പക്ഷിക്ക് നാലോ അഞ്ചോ തൂവലുകൾ മാത്രം, അതിനാൽ പൊതിഞ്ഞിരിക്കുന്ന ആ പക്ഷിയെ സ്നേഹിക്കാനല്ലാതെ മറ്റൊന്നും കാബൂളി പെൺകുട്ടി പഠിച്ചിട്ടില്ല. കാരണം അവൾക്ക് സ്നേഹിക്കാനായിട്ടോ ഒന്നും ആരുമില്ല, വേണ്ടപ്പെട്ടവരെന്ന് പറയാൻ ആരുമില്ല. കൂട്ടുകാരോടൊപ്പം വന്നതാണ്, അവരോടൊപ്പം അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, കൈനോട്ടമാണ് അവളുടെ ജോലി. ദാരിദ്ര്യമായ അവസ്ഥയിൽ നിന്നാണ് അവൾ ഇങ്ങോട്ട് വന്നെത്തിയിരിക്കുന്നത്. ഈ ഒരു പക്ഷിയുമായിട്ട് എല്ലായിടത്തും നടക്കുന്നു. അപ്പോ ആ പക്ഷിയെ സ്നേഹിപ്പാനല്ലാതെ, എങ്ങനെ സ്നേഹിപ്പാൻ, മറ്റെന്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുവാനല്ലാതെ യാതൊന്നും അവൾ പഠിച്ചിട്ടില്ല. ക്ലിയർ ആണല്ലോ. നമുക്ക് ചിന്തിക്കാൻ അല്ലെ, ഒരു ചിന്ത നൽകുന്നതാണ് ഈ ഒരു കവിതാ ഭാഗം അല്ലെ, നമ്മൾ പഠിച്ച അത്രയും ഭാഗം. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ സന്ദർഭങ്ങൾ മിസ് നിങ്ങളുടെ മുന്നിലേക്ക് കവിത അവതരിപ്പിക്കുമ്പോൾ നിങ്ങളത് മനസ്സ്, നമ്മുടെ മൈൻഡിൽ നിങ്ങളൊന്ന് ഓർത്തെടുക്കുക. അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ ഒരു കാര്യത്തിലേക്ക് നമ്മളുടെ മൈൻഡിനെ കൊണ്ടുവരാം. അപ്പൊ ഒന്നും കൂടെ ഞാൻ വായിക്കാം. അച്ഛനേതമ്മയേതെങ്ങു നിന്നെങ്ങോട്ടു നിശ്ചയമില്ലിവ കൂട്ടരോടെ ജീവിത പാതയിൽ തെണ്ടിത്തിരിയുന്നു പാപമാം കാബൂളി പെൺകിടാത്തീ മോശമായി ചെമ്പിച്ച കേശവും പിച്ചള മോതിരം തൂങ്ങുന്ന നാസികയും ഒറ്റക്കറുപ്പു നൂലാലിംഗനം ചെയ്തു പറ്റിക്കിടക്കുന്ന നൽക്കഴുത്തും കൽച്ചെടി കുങ്കുമം തേപ്പിച്ച കാലുമി കൊച്ചനൂജത്തിക്കു ഭംഗി തന്നെ ഈർക്കിളിക്കൂട്ടിലി കന്യക പോറ്റുന്ന നൽക്കിളിക്കുട്ടിയേയൊന്നു നോക്കൂ നാലഞ്ചു തൂവലിനുള്ളിൽ പൊതിഞ്ഞൊരു ചേലഞ്ചും സംഗീത സർവസ്വത്തേം ഏതിലും മീതയായി സ്നേഹിപ്പനല്ലാതെ യാതൊന്നുമോമൽ പഠിച്ചിട്ടില്ല.
കാബൂളി പെൺകുട്ടിയുടെ ജീവിത സ്ഥിതിയെ കുറിച്ച് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അച്ഛനോ അമ്മയോ എവിടെയാണെന്ന് അറിയാതെ കൂട്ടരോടുമൊത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ഈ കാബൂളി പെൺകുട്ടി. പ്രത്യേകിച്ച് വിലപിടിപ്പുള്ളതായി ഒന്നും തന്നെ ഇല്ല, ജീവൻ മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളതോ ആ കാബൂളി പെൺകുട്ടിയുടെ രൂപത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. എന്താണ് കാലിലെ ചെളി എന്ന് പറയുന്നത്? ആ പെൺകുട്ടിക്കൊരു ഭംഗിയാണെന്ന് പറയുന്നുണ്ട് അല്ലേ. ആ കുങ്കുമ നിറത്തോടാണ് ചെളിയെ ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്, ഒരു ഭംഗിയായിട്ട് പറയുന്നു. പിന്നെ അഴുക്കു പിടിച്ചതും ചെമ്പിച്ചതുമായ മുടിയും മൂക്കിൽ അല്ലെ നാസികയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു പിച്ചള മോതിരവും ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെയോ കയ്യിലുള്ളത് എന്താണ്? ഇറുക്കിലികളാൽ ഉണ്ടാക്കിയ ഒരു കൂട്ടില് ഒരു ചെറിയ കുഞ്ഞ്, അതിന് പറയുന്നതാണ് നാലോ അഞ്ചോ തൂവലുകൾ മാത്രമുള്ള ഒരു പക്ഷി. അപ്പൊ നമുക്ക് ഓർക്കാം കുഞ്ഞു കിളിയായിരിക്കുന്നു അല്ലെ. അപ്പൊ അത് മാത്രമേ സ്വന്തമായിട്ടുള്ളൂ. അപ്പൊ അതിനെ സ്നേഹിക്കാനല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും അവൾക്ക് അറിയില്ല. മാത്രമല്ല മറ്റെന്തിനേക്കാൾ കൂടുതലായും ആ പക്ഷിയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി കവിതയുടെ തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നിങ്ങളെല്ലാവരും കവിത ഒന്ന് ഇണത്തിൽ പാടി നോക്കുക. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.